ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയമാണ് പരമശിക്ഷകൻ. ഇന്നത്തെ അവ്യക്ത സൂചന കേൾക്കാം. സമ്പൂർണ്ണ പവിത്രത അഥവാ സ്വച്ഛതയ്ക്കായി ഉള്ള പോയിൻ്റാണ്. ഫസ്റ്റ് ക്ലാസ് അഥവാ എയർ കണ്ടീഷനിൽ പോകുന്നത് കേവലം ഒരു സങ്കല്പത്തിൻ്റെ സാധനയാണ്. ഒരു സങ്കല്പമാണ്, ഞാൻ തന്നെയാണ് യഥാർത്ഥ പവിത്ര ആത്മാവ്. യഥാർത്ഥ സ്വരൂപം അപവിത്രതയല്ല, അനാദിയും ആദിയും രണ്ട് കാലത്തിൻ്റെയും യഥാർത്ഥ സ്വരൂപം പവിത്രതയാണ്. അപവിത്രതയാണ് എങ്കിൽ കൃത്രിമമാണ്, വാസ്തവികമല്ല, ശൂദ്രരുടെ ദാനമാണ്. ശൂദ്രരുടെ സാധനം ബ്രാഹ്മണർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും? ഇപ്പോൾ നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ഓം ശാന്തി. സംഗമയുഗത്തിൽ നമ്മുടെ ഒരു സൗഭാഗ്യമാണ്, നമ്മുടെ മാതൃപിതാവ് തന്നെയാണ് നമ്മുടെ ശിക്ഷകനും. ജീവിതത്തിൽ ജന്മമെടുത്ത വഴിക്ക് ബാല്യകാലത്ത് മാതാപിതാക്കൾ തന്നെയാണ് നമ്മുടെ ശിക്ഷകനുമാകുന്നത്. മാതാവ് തൻ്റെ പ്രകാരത്തിലുള്ള ശിക്ഷണം നൽകുന്നു, പിതാവും തൻ്റെ പ്രകാരത്തിലുള്ള ശിക്ഷണം നൽകുന്നു. രണ്ടുപേരുടെയും സ്നേഹവും ഉണ്ടാകും, ശിക്ഷണവും ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ അവരുടെ മനസ്സിലെ ഒരു സങ്കല്പമാണ് ഉണ്ടാകുന്നത്. ഓരോ കുട്ടിയുടെയും ചരിത്രം നല്ലതായിരിക്കണം, യോഗ്യമാകണം, കുലത്തിൻ്റെ പേര് പ്രശസ്തമാക്കണം. ഇത്തരത്തിലുള്ള ശ്രേഷ്ഠ ഭാവന കുട്ടികളെ പ്രതി അച്ഛനമ്മമാർക്കുണ്ടാകും, വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കി തരികയും ചെയ്യും. അതിനാൽ മാതാപിതാവിൻ്റെ സ്നേഹം നമുക്ക് എപ്പോഴും വേണം, അതിനോടൊപ്പം ശിക്ഷണത്തിൻ്റെ മൂല്യവും അറിയണം. എനിക്ക് ഓർമ്മയുണ്ട്, വളരെ നല്ല നല്ല കാര്യങ്ങൾ മാതാപിതാക്കളിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ സമയം മറ്റൊരു കാര്യത്തിൻ്റെയും അറിവില്ല, അത് ആവശ്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അന്നത്തെ കാര്യം ഇന്ന് ചിന്തിക്കുമ്പോൾ ഓരോ കാര്യത്തിനും എത്ര മഹത്വമേറിയതാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. ശിക്ഷകനായി നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് അതിൽ വ്യത്യാസമുണ്ടാകുമല്ലോ. പിതാവിൻ്റെ ശിക്ഷണവും ശിക്ഷകൻ്റെ ശിക്ഷണവും, ടീച്ചറായി പഠിപ്പിക്കുമ്പോഴും ശിക്ഷകൻ്റെ ശിക്ഷണമാണ് നമ്മളെ യോഗ്യമാക്കുക. ഇന്നത്തെ കാലത്ത് ജീവനമാർഗത്തിനായി പഠിക്കുന്നു, പക്ഷേ ബാബ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നതിനായാണ് പഠിപ്പിക്കുന്നത്. അതിനാൽ ബാബ ഈ രീതിയിലുള്ള ഒരു ഈശ്വരീയ ജ്ഞാനമാണ് നൽകുന്നത്. സ്വയം അവനവനുമായും സംബന്ധം യോജിപ്പിക്കണം, അതിനോടൊപ്പം നമ്മുടെ ജീവിതവും ശ്രേഷ്ഠമായി തീരണം. കേവലം ഒരു ജന്മത്തേക്കുള്ളത് എന്നുള്ളതല്ല, ജന്മജന്മാന്തരത്തേക്ക് ജീവിതം ശ്രേഷ്ഠമായി തീരണം. മുഴുവൻ ലോകത്തിലും ഇതുപോലൊരു ശിക്ഷകൻ, അധ്യാപകൻ നമുക്കുണ്ടാവുകയില്ല. ഇതുപോലെ 365 ദിവസവും പഠിപ്പിക്കുന്ന അധ്യാപകൻ, 365 ദിവസം. ഇങ്ങനെ ടീച്ചറുണ്ടോ? ടീച്ചർക്കും ഹോളിഡേയ്സ് ആവശ്യമാണല്ലോ, അവധികാലം, ഒഴിവ് ദിനങ്ങൾ ആവശ്യമാണ്. സ്റ്റുഡൻസിനും ഒഴിവ് ദിനങ്ങൾ ആവശ്യമാണ്. പക്ഷേ ബാബ ഹോളിഡേ അർത്ഥം ഹോളിഡേ, പുണ്യ ദിവസം എന്നാണ് പറയുന്നത്. അതിനാൽ നിരാകാരനായ ശിവ ബാബ ശിക്ഷകൻ്റെ രൂപത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളെല്ലാവരും നമ്മുടെ യോഗ്യത നോക്കൂ. വർഷങ്ങളായി ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാബ നമ്മെ അങ്ങനെ ഒരു വിദ്യാർത്ഥിയാക്കിയിട്ടാണ് മാറ്റുന്നത്. എനിക്ക് 63 വർഷങ്ങളായി ഞാൻ ദിവസവും പഠിക്കുന്നുണ്ട്. ആ പഠിപ്പിലൂടെ തന്നെയാണ് ഞാൻ ഇതുപോലെ ആയി തീർന്നിരിക്കുന്നത്. ഓരോ കാര്യവും റെഗുലറായിരിക്കണം, പങ്ച്വൽ ആയിരിക്കണം. ബ്രഹ്മാ ബാബ തൻ്റെ ഇത്രയും ഉയർന്ന ആയുസ്സിൽ തന്നെ, വലിയ ആയുസ്സിൽ തന്നെ ദിവസേന പഠിച്ചിരുന്നു 63 വയസ്സ് മുതൽക്ക്. ശിവ ബാബ ബ്രഹ്മാ ബാബയിലൂടെ പറയുന്നുവെങ്കിൽ ബ്രഹ്മാ ബാബയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിച്ചിരുന്നു, സാക്കാര മുരളി ബ്രഹ്മാ ബാബയ്ക്ക് ശിവ ബാബ എത്ര നല്ല പഠിപ്പ് നൽകി, എത്ര ശിക്ഷണങ്ങൾ നൽകി. അതുതന്നെയാണ് സാക്കാര മുരളി. സാക്കാര മുരളി വളരെ ശ്രദ്ധയോടെ വായിക്കണം. എന്തുകൊണ്ടെന്നാൽ മുഴുവൻ ജ്ഞാനവും അതിലുണ്ട്. അവ്യക്ത മുരളിയിൽ വ്യക്തത്തിൽ നിന്നും എങ്ങനെ അവ്യക്തമാകണം എന്നുള്ളതിൻ്റെ ധാരണകളും സ്ഥിതികളുമാണ്. എന്നാൽ സാക്കാര മുരളിയിൽ
മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ജ്ഞാനവും എല്ലാ പ്രകാരത്തിലും ബാബ കേൾപ്പിക്കുന്നുണ്ട്. ബാബ തൻ്റെ ജീവിതത്തിൽ ജീവിതമാകുന്ന യാത്രയിൽ ഏതെല്ലാം വഴിയിലൂടെയാണ് പോയിരിക്കുന്നത്, അതെല്ലാം സാക്കാര മുരുളിയിൽ അടങ്ങിയിട്ടുണ്ട്. ബാബ എപ്പോഴും ഉദാഹരണം നൽകാറുണ്ട്. വിദ്യാർത്ഥികളെ ശിക്ഷകൻ അധ്യാപകൻ എന്ന് പറയില്ലല്ലോ. ഒരു ദിവസം തന്നെ ബാബ പലതവണ പറയാറുണ്ട്, ഇന്ന് ടീച്ചർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അത് പഠിപ്പിച്ചു, ഇത് പഠിപ്പിച്ചു എന്നൊക്കെ. ആ സ്മൃതി ബാബയ്ക്കുണ്ടല്ലോ. ദിവസം മുഴുവനും നമുക്ക് ജ്ഞാനത്തിൻ്റെ സ്മൃതി ആവശ്യമാണ്. ബാബ ഇന്ന് എന്തെല്ലാം മനസ്സിലാക്കി തന്നു. പരസ്പരം നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ബാബ ഇന്ന് എന്താണ് കേൾപ്പിച്ചത്, ടീച്ചർ എന്താണിന്ന് പഠിപ്പിച്ചത്. ദാദിമാർ എപ്പോഴും ജ്ഞാനത്തിൻ്റെ ചർച്ച തന്നെയാണ്. പക്ഷേ നമ്മളെല്ലാവരും എപ്പോഴും അങ്ങനെ ചർച്ച ചെയ്യാറില്ലല്ലോ. എത്ര മധുരമായാണ് ദാദിമാർ അങ്ങോട്ടിങ്ങോട്ടും ജ്ഞാന ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് പരമശിക്ഷകൻ എന്താണ് പറഞ്ഞത്? ഇന്ന് കർമ്മത്തിൽ മുഴുകുമ്പോൾ നമ്മളതൊക്കെ മറന്നു പോകും. ശിക്ഷകൻ എന്താണോ പഠിപ്പിച്ചു തന്നത്, ആ പഠിപ്പിൻ്റെ സ്മൃതിയിലൂടെ ശിക്ഷകൻ്റെ സ്മൃതിയും അധ്യാപകൻ്റെ സ്മൃതിയും ഉണ്ടാകും. ഇത്തരത്തിലാണ് ബാബയെ നമുക്ക് ഓർമ്മിക്കേണ്ടത്. ബാബയോട് ഇത്രയും സ്നേഹമുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലേ ദിവസം മുഴുവനും ബാബയുടെ കാര്യങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നുള്ളൂ. ബാബയെക്കുറിച്ച് ബാബയുടെ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുക, വിദ്യാർത്ഥികൾക്കും പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെയും ടീച്ചറുടെയും സ്മൃതി ഉണ്ടാകും. പല സമയത്ത് ബാബ പറഞ്ഞിട്ടുണ്ട്, 8 മണിക്കൂർ എന്നെ ഓർമ്മിക്കൂ. ഇത് ഇരുന്ന് ഓർമ്മിക്കേണ്ട കാര്യം മാത്രമല്ല ബാബ പറയുന്നത്. മുഴുവൻ ദിവസവും ഇരിക്കുമ്പോഴെല്ലാം പരസ്പരം ഈ ഒരു കാര്യം ചോദിക്കൂ, ബാബ ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കേൾപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ എത്രത്തോളം നാം വിദ്യാർത്ഥികളായിത്തീരുന്നു, വിദ്യാർത്ഥികളായി ടീച്ചറുടെ ശിക്ഷണങ്ങൾ നാം സ്വീകരിക്കുന്നു, മനസ്സിൽ മനനം ചെയ്യുന്നു, വർണ്ണനം ചെയ്യുന്നു, പരസ്പരം ആശയവിനിമയം നടത്തുന്നു, അതിനനുസരിച്ച് ടീച്ചറും പ്രസൻ്റാവും നമ്മുടെ മുന്നിൽ. നമ്മൾ ബ്രാഹ്മണ ജീവിതത്തിൽ കർമ്മത്തിൽ ഓർമ്മ വേറിടുന്നില്ല. ബാബയ്ക്കായി ഭോജനം ഉണ്ടാക്കുന്നു എങ്കിൽ ബാബയുടെ ഓർമ്മ വരും. മുരളി റിവൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാബയുടെ ഓർമ്മ വരും. മറ്റുള്ളവർക്ക് ജ്ഞാനം കേൾപ്പിച്ചു കൊടുക്കണം എന്നല്ല, പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും ഇരുന്ന് ചർച്ച ചെയ്യണം. സിമ്പിളാണ്. ബാബയിൽ നിന്ന് എന്തൊക്കെ കേൾപ്പിച്ചു? ചിലർക്ക് മുരളി കഴിഞ്ഞ് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചോദിച്ചാലും മറക്കും, മുരളിക്ക് ശേഷം ചോദിച്ചാലും പെട്ടെന്ന് തന്നെ മറക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബുദ്ധി മുഴുവനും പുറമേ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദേഹത്തിൽ അലിയുകയാണ്. മറ്റാരെന്തെങ്കിലും കേൾപ്പിച്ചു കഴിഞ്ഞാൽ അത് മറക്കില്ല ഒരിക്കലും, പക്ഷേ ബാബയുടെ കാര്യങ്ങൾ മറക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും കേൾപ്പിച്ചാൽ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും പറയുമോ, അവരങ്ങനെ പറഞ്ഞു. പക്ഷേ ബാബ എന്ത് പറഞ്ഞു ചോദിച്ചാൽ മുരളി കഴിഞ്ഞ വഴിക്ക് ചോദിച്ചാലും മറക്കും. നമ്മുടെ ബ്രഹ്മ ബാബ ദാദിമാർ എത്ര സ്റ്റുഡൻസിൻ്റെ രൂപത്തിലാണ് ഇരുന്നത്. അതേപോലെ നമുക്കും പരമശിക്ഷകനെ ബാബയുടെ ശിക്ഷണങ്ങളെ പരസ്പരം വർണ്ണിക്കണം, ചർച്ച ചെയ്യണം, അങ്ങോട്ടിങ്ങോട്ടും കൊടുക്കലും വാങ്ങലും നടത്തണം. അങ്ങനെയാണെങ്കിൽ ബാബയുടെ സ്മൃതി, ടീച്ചറുടെ സ്മൃതി, ശിക്ഷണങ്ങളും ഓർമ്മയുണ്ടാകും. അപ്പോൾ വളരെ നല്ലതായില്ലേ? ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്കാണ് പരമശിക്ഷകൻ്റെ രൂപത്തിൽ ബാബയെ ഓർമ്മിക്കുക. ബാബ നമ്മുടെ അച്ഛനാണ്, എന്നാൽ ടീച്ചറും കൂടിയാണ്. ബാബയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനമാണ് ബാബ നമുക്ക് നൽകുന്നത്. ബാബ ജ്ഞാനസാഗരനുമാണ്, പതിത പാവനനുമാണ്. ഓം ശാന്തി.